പേരാമ്പ്രക്കാരുടെ സ്വകാര്യ അഹങ്കാരമായ പ്രശസ്ത സിനിമാ നടനും നാടക പ്രവർത്തകനുമായ മുഹമ്മദ് പേരാമ്പ്രയുടെ ജീവിതാനുഭവങ്ങൾ ഇനി വായനക്കാരിലേക്ക്. അദ്ദേഹത്തിന്റെ ജീവിതം പറയുന്ന കെടാത്ത ചൂട്ട് എന്ന പുസ്തകത്തിന്റെ പ്രകാശനം പേരാമ്പ്രയിൽ നടന്നു. പുരോഗമന കലാ സാഹിത്യ സംഘം പേരാമ്പ്ര മേഖലാ സമിതി സംഘടിപ്പിക്കുന്ന സാംസ്കാരിക സംഗമത്തിലാണ് ഷംസുദ്ദീൻ കുട്ടോത്ത് രചിച്ച കെടാത്ത ചൂട്ട് എന്ന പുസ്തകം പ്രകാശനം ചെയ്തത്. ജീവിതം പടക്കളമാക്കിയ മുഹമ്മദ് പേരാമ്പ്രയുടെ ജീവിതത്തിലെ അരങ്ങിലെ വേഷപകർച്ചകൾ വരച്ചു കടന്ന പുസ്തകത്തിന്റെ പ്രകാശനം കർമ്മം ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ഇന്ദ്രൻസ് നിർവഹിച്ചു. ഇനി പുസ്തക പ്രകാശനമാണ്. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട അഭിമാനം പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം കൂടിയായ ഡോക്ടർ മിനി പ്രസാദ് ഏറ്റുവാങ്ങും. അതിങ്ങനെ പ്രകാശനം ചെയ്യുന്ന ഒരു ചടങ്ങിൽ അതിൻ്റെ പാട്ടുപാടാൻ കഴിയുക എന്നത് എന്നെ സംബന്ധിച്ച് വലിയ കാര്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകനാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുമ്പോൾ ശരിക്കും ബോധമല്ല, എന്നെ സംബന്ധിച്ച് വലിയ പണ്ഡിതനാണ്. പഠിച്ച മനുഷ്യൻ, ജീവിതം പഠിച്ചത് പഠിത്തം. അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും പ്രഭാഷണവും പ്രസംഗവും ഒക്കെ കേട്ട് ഞാൻ ഒരുപാട് അതിശയിച്ചു പോയിട്ടുണ്ട്. ഒരുപക്ഷെ പല കാര്യത്തിലും എൻ്റെ നാണം മാറിയത് അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേട്ടിട്ടാണ്. ഉൾവലിയെന്നില്ല, ജീവിതം അങ്ങനെയാണെന്ന് മുമ്പൊക്കെ പറയുന്നു. അദ്ദേഹം തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ ജീവിതം പറയുമ്പോൾ എനിക്ക് എന്തെന്നില്ലാത്തൊരാവേശം തോന്നും. പലപ്പോഴും അദ്ദേഹത്തിൻ്റെ ബാല്യകാര്യങ്ങളൊക്കെ പറയുമ്പോൾ അങ്ങനെ ഒരു ചെറിയ ചൂട്ടുവെട്ടത്തിൽ നടന്ന് നമ്മളെയൊക്കെ ജീവിതം പഠിപ്പിച്ചു തന്നതാണ്. അതുപോലൊരു ചെറിയ ചൂട്ടുമായിട്ടാണ് ഞാനും ഒക്കെ തുടങ്ങി. ആ വെളിച്ചം അതൊരു കുറേശ്ശെ കുറേശ്ശെ മുന്നിൽ മുന്നോട്ട് വന്നത് ഇപ്പോൾ ഇന്നിപ്പോൾ നിൽക്കുമ്പോഴാണ് തിരിഞ്ഞു നോക്കുമ്പോൾ അതൊരു ചൂട്ടായിരുന്നില്ല, അതൊരു പന്തം തന്നെയായിരുന്നു എന്ന് തോന്നുന്നു. പുരോഗമന കലാസാഹിത്യ സംഘം ജില്ലാ സെക്രട്ടറി ഡോക്ടർ യു ഹേമന്ത് കുമാർ ഉദ്ഘാടനം ചെയ്തു. നാടക പ്രവർത്തകൻ രാജൻ തിരുവത്ത് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഡോക്ടർ മിനി പ്രസാദ് പുസ്തക പരിചയം നടത്തി. സിവിൽ സർവീസ് റാങ്ക് ജേതാവ് എസ് അമൃതയെ ചടങ്ങിൽ ആദരിച്ചു. മുൻ എം എൽ എമാരായ എ കെ പത്മനാഭൻ, കെ കുഞ്ഞമ്മദ്, യുവകലാസാഹിതി ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് എ പ്രദീപ് കുമാർ, എം കുഞ്ഞമ്മദ്, ഷംസുദ്ദീൻ കുട്ടോത്ത്, രാജീവൻ മമ്മളി, മുഹമ്മദ് എരവട്ടൂർ, സുരേഷ് കൽപ്പത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. മുഹമ്മദ് പേരാമ്പ്ര മറുമൊഴിയേകി. സംഘാടക സമിതി ജനറൽ കൺവീനർ കെ രതീഷ് സ്വാഗതം പറഞ്ഞ ചടങ്ങിന് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ദേവദാസ് പേരാമ്പ്ര നന്ദിയും പറഞ്ഞു.
പേരാമ്പ്രയിലെ പ്രമുഖ ചിത്രകാരന്മാർ അരങ്ങിലെ ജീവിതങ്ങൾ എന്ന പേരിൽ നടത്തിയ സർഗസൃഷ്ടിയോടെയാണ് പരിപാടി ആരംഭിച്ചത്. തുടർന്ന് കർട്ടൻ പേരാമ്പ്ര അവതരിപ്പിച്ച ജീവിതം മനോഹരമാണ് എന്ന ഏകപാത്ര നാടകവും അരങ്ങേറി. രജനി പ്രശാന്ത്, ടൂഷൻ ന്യൂസ്, പേരാമ്പ്ര. മലബാറിന്റെ മണ്ണായ പേരാമ്പ്രയിൽ ഇനി പരിശുദ്ധ സ്വർണത്തിന്റെ പൊൻതിളക്കം. 13 രാജ്യങ്ങളിലായി 350 പരം ഷോറൂമുകൾക്കൊപ്പം പൂർണ്ണമായും വിശ്വാസ്യത ഉറപ്പു നൽകുന്ന റെസ്പോൺസിബിൾ ജ്വല്ലറായ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ കേരളത്തിലെ 40-ാമത് ഷോറൂം ഇനി പേരാമ്പ്രയിൽ. അത്യപൂർവമായ ഡിസൈനർ ആഭരണങ്ങൾക്കൊപ്പം അന്താരാഷ്ട്ര നിലവാരമുള്ള ഷോപ്പിംഗ് അനുഭവം നിങ്ങൾക്കായി ഒരുക്കിക്കൊണ്ട് June 9 രാവിലെ 11 മണിക്ക് പ്രവർത്തനം ആരംഭിക്കുന്നു. വരൂ, ഈ ശുഭ മുഹൂർത്തത്തിലേക്ക്. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു. മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ LIC ഓഫീസ്, കുറ്റിയാടി റോഡ്, പേരാമ്പ്ര.